ദൈവം നമ്മെ ഓരോ നിമിഷവും ദൈവത്തിന്റെ കൃപയിലായിരിക്കുവാൻ സഹായിക്കുന്ന ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൂതുമായിട്ടാണ് ഇന്നത്തെ പ്രഭാത ചിന്തയും നമ്മുടെ അടുക്കലേക്ക് എത്തുന്നത്. 1 തെസ്സലോനിക്കർ 5:3 ഇന്നത്തെ മോർണിംഗ് മന്നയുടെ ആധാരവാക്യം. ആ വാക്യം ഇപ്രകാരം പറയുന്നു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാവതും ഇല്ല. അപ്പോസ്തലനായ പൗലോസ് ഒരു മുന്നറിയിപ്പിന്റെ ദൂതാണ് ഇവിടെ നൽകുന്നത്. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ ഒരു അല്പകാലമെന്നാണ്. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിന്റെ നാനാ മേഖലകളിലും പലവിധമായ പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആത്മീയ ഗോളത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ചില സംഭവങ്ങള് ചില പ്രശ്നങ്ങള് ഒഴിച്ച് നമ്മുടെ ആത്മീയ ഗോളം ഒരു പരിധിവരെ സമാധാനത്തിന്റെ പാതയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ അനന്തമായ കൃപയില് ഒരു താൽക്കാലിക ആശ്വാസം, ഒരു വലിയ പ്രശ്നത്തിലേക്ക് ലോകം എത്തുന്നതിന് മുമ്പ് ഒരു താൽക്കാലിക ആശ്വാസവും സമാധാനത്തിന് സമയവും ദൈവം തന്റെ കൃപയില് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ സമയം വിശ്വാസികളായ നാം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിജ്ഞാനമില്ലാത്തവരെ, അല്ലെങ്കിൽ ദൈവത്തിനോട് അടുപ്പമില്ലാത്തവരെ, അത്തരത്തിലുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനായി എണ്ണയിട്ട യന്ത്രം പോലെ ദൈവത്തിന്റെ ഓരോ വിശ്വാസികളും പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ അല്പ സമാധാനത്തിന്റെ സമയം. പ്രിയപ്പെട്ടവരെ, എന്നാല് ഇന്ന് ഞാനും നിങ്ങളും എപ്രകാരമാണ് നമ്മെ തന്നെയും നമ്മുടെ സഹജീവികളെയും ഒരുക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകമായി തെസ്സലോനിക്കർക്ക് 5 അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുയേശുവിന്റെ വേഗത്തിലുള്ള മടങ്ങിവരവിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗം പൗലോസ് നമ്മളുമായി പങ്കുവെക്കുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവത് ആവുമില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇന്നും നമ്മുടെ ലോകം മുഴുവനും അതിന്റെ അവസാനത്തിലേക്ക് നടന്നടുക്കുമ്പോൾ, വേഗത്തിൽ അടുക്കുമ്പോൾ, ഇന്നും ലോകത്തിന്റെ മോഹത്തിൽ ജീവിക്കുന്ന അനേകര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടേതായ സന്തോഷങ്ങളിലും ലോകത്തിൻ്റെതായ പല സുഖങ്ങളിലും അങ്ങനെ മുഴുകി നടക്കുന്ന അനേകം പേരുണ്ട്. അവരെല്ലാവരും ചിന്തിക്കുന്നത് ഈ ലോകം ഇനിയും ഇങ്ങനെ പോകുവാൻ പോവുകയാണ്. ഈ ലോകത്തില് അവർ അനുഭവിക്കുന്ന ഈ ലൗകികമായ സുഖങ്ങള് എപ്പോഴും അവരുടെ അവസാനം വരെയും അവർക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ തീർച്ചയായിട്ടും അത് വ്യർത്ഥമായ ഒരു മോഹമാണ്, അല്ലെങ്കിൽ ഒരു വിചാരമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അങ്ങനെ ജീവിക്കുന്നവരോട് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾക്കുള്ള നാശം വളരെ വേഗത്തിൽ വന്ന് ഭവിക്കുവാൻ പോവുകയാണ്. ഇപ്പോഴും ദൈവത്തോടുള്ള വിശ്വാസത്തെല്ലാം കളഞ്ഞിട്ട് പിന്മാറി ജീവിക്കുന്നവര് ദൈവത്തെ സ്വന്ത രക്ഷിതാവായി കാണാതെ സ്വന്ത ലോകത്തിന്റെ മോഹങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്കുള്ള ആ നാശം അത് വളരെ പെട്ടെന്ന് ഭവിക്കുവാൻ പോവുകയാണ്. ആ നാശത്തില് ആ ന്യായവിധിയിൽ നിന്നും അവർക്കൊരിക്കലും തെറ്റി ഒഴിവാകുവാനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഞാനും നിങ്ങളും ആത്മീയ ഗോളത്തില് താൽക്കാലികമായ ഒരു സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനെതിരെയുള്ള ക്ലേശങ്ങളും ഉണ്ടാകുമ്പോഴും
പൊതുവെ നമ്മുടെ ആത്മീയ ഗോളം സമാധാനത്തിൽ മുന്നേറുന്ന ഈ സമയമാണ് അനേകരിലേക്ക് നമ്മുടെ സമാധാനം പങ്കുവെക്കുവാനുള്ള സമയം. തീർച്ചയായിട്ടും ഈ സമയത്തില് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതോടൊപ്പം തന്നെ ഇതുവരെയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരാത്ത അവിശ്വാസികളായി ജീവിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി സുവിശേഷ വചനം പങ്കുവെക്കുവാനും നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോർണിംഗ് മന്ന അവസാനിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗസ്നായ പിതാവേ, ഈ ലോകം മുഴുവനും കർത്താവേ അത് അതിന്റെ അവസാനത്തിലേക്ക് ഓടി അടുക്കുന്ന ഈ സമയത്ത് താൽക്കാലികമായ ഒരു സമാധാനം ആത്മീയ ഗോളത്തില് ദൈവത്തിന്റെ അനന്തമായ കൃപയിൽ നീ തന്നിരിക്കുന്നവരെ സ്നേഹത്തിനായി സ്തോത്രം. ഈ താൽക്കാലികമായ ഈ സമയത്ത് അനേകരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ നീ അടിയങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിന്റെ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതാകട്ടെ.